ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ കാൽവരിനാഥം ബൈബിൾ സ്റ്റഡിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ വിശുദ്ധ വചനത്തിൻ്റെ എഴുത്തുകാരെക്കുറിച്ചുള്ള പഠനമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആമോസ് ഓബദ്യാവ് എന്ന വ്യക്തികളുടെ ചരിത്രത്തെക്കുറിച്ച് ചിന്തിപ്പാൻ നമുക്കിടയായിത്തീർന്നു. അടുത്തത് യോന എന്ന് പറയുന്ന പ്രവാചകൻ്റെ ജീവിതത്തിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുകയാണ്. നമുക്ക് വളരെ സുപരിചിതമായൊരു വ്യക്തിയാണ് യോന എന്ന് പറയുന്നത്. സബിലൂൻ ഗോത്രത്തിൽ ഗത്ത് ഗേഫറിൽ എന്നുള്ള ഒരു യോനാ പ്രവാചകനായിട്ടാണ് അദ്ദേഹത്തെ നാം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അമിത്തായി എന്നാണ്. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 14 അധ്യായത്തിൽ അതിൻ്റെ 25 വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ഈ ഗത്ത് ഗേഫർ എന്ന് പറയുന്നത് നസറേത്തിന് ഏകദേശം 6 കിലോമീറ്റർ വടക്കായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഏകദേശം നസറേത്തിനോട് ചേർന്നൊരു സ്ഥലമാണ്. യോന എഴുതുകയും തൻ്റെ പേര് തന്നെ ആ പുസ്തകത്തിനിട്ട് വളരെ അനുഗ്രഹീതമായൊരു ഒരു മുന്നറിയിപ്പ് നിറഞ്ഞ ഒരു ഗ്രന്ഥമായിട്ട് അദ്ദേഹം നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. മാത്രമല്ല ഇസ്രായേൽ രാജാവായ യൊരോബെയാം രണ്ടാമൻ്റെ ഏകദേശം BC 782-753 ഈ കാലയളവിൽ ജീവിച്ചിരുന്ന കർത്താവിൻ്റെ വേല ചെയ്ത ഒരു പ്രവാചകനായിട്ടാണ് യോന പ്രവാചകനെ നാം കാണാനായിട്ട് കഴിയുന്നത്. യോനയുടെ ജീവിതത്തിൽ യോന പ്രവചിച്ച ചില പ്രവചനങ്ങൾ, പ്രത്യേകിച്ചും യൊരോബെയാം രണ്ടാമനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ രാജ്യഭാരത്തെക്കുറിച്ചും അതിർത്തി വിശാലമാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചുമുള്ള പ്രവചനങ്ങൾ പലതും നിറവേറിയ ചരിത്രം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 14 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും യോനയെ നാം കാണുന്നത് നിനവയോട് ദൈവത്തിൻ്റെ വചനം കൽപ്പിക്കാനായിട്ട് യോനെ നിയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് നാം ആദ്യമായിട്ട് കാണുന്നത്. നിനവയിൽ ചെന്ന് കർത്താവിൻ്റെ മുന്നറിയിപ്പുകളെ അറിയിക്കുവാൻ തന്നെയോട് കൽപ്പിക്കുകയും തന്നെ മനസ്സില്ലാതെ യാഫോവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തർശീശിലേക്കുള്ള കപ്പൽ കയറി അവൻ യാത്ര ചെയ്യുന്ന വഴി മാറിപ്പോകുന്നൊരനുഭവം നമുക്കറിയാം. ആ യാത്രയിൽ വലിയ കൊടുങ്കാറ്റടിച്ച് കപ്പൽ മുങ്ങുമാറായി. വലിയ പ്രതിസന്ധികളൊക്കെ നേരിട്ടുവെങ്കിലും തൻ്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തെ എടുത്ത് കടലിലിടുകയും ഒരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി മത്സ്യം നിനവയിൽ കൊണ്ട് അദ്ദേഹത്തെ ഛർദ്ദിച്ചിടുകയും അവിടെ വെച്ച് കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് നിനവയോട് ദൈവത്തിൻ്റെ വചനം അറിയിക്കുകയും നിനവയിലുള്ള സകല ജീവജാലങ്ങളും അവർ ദൈവസന്നിധിയിൽ താണ് രട്ടെടുത്ത് വിലപിച്ചുകൊണ്ട് അവരുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച ഒരു ചരിത്രം നമ്മുടെ അതാണ് യോനയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നു എന്ന് നാം വായിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തുവും കല്ലറയിൽ 3 രാവും 3 പകലും ഇരിക്കും എന്നൊരു കൽപ്പന വളരെ വിശ്വവിഖ്യാതമായ ഒരു വചനമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ താരതമ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു വേദഭാഗമായിട്ടാണ് ആ ഒരു ആശയത്തെ ഇരിക്കുന്നത്. യോന എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, പ്രാവ് എന്നാണ്. ഒരു അനുസരണക്കേടിൻ്റെ ഒരു പ്രവാചകൻ എന്നുള്ള നിലയിലാണ് യോനയെ നാം കാണുന്നതെങ്കിലും ഒടുവിൽ അദ്ദേഹം മടങ്ങി വരികയും ദൈവസന്നിധിയിൽ തന്നെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അനുസരണമുള്ള ഒരു പ്രവാചകനായി തീർന്നു. യോന നിനവയോട് ദൈവത്തിൻ്റെ വചനം അറിയിക്കുകയും ചെയ്തു. എന്നാൽ അവിടെയും ദൈവം അവന് ആശ്വാസമായിട്ടൊരു ഒരു മരം അവിടെ സൃഷ്ടിച്ചു കൊടുക്കുകയും ആവണക്ക് അത് ആശ്രയിച്ച് അതിൻ്റെ തണലിൽ ആശ്രയിച്ച് അവിടെ ഇരുന്നപ്പോൾ ആവണക്കും ദൈവം നശിപ്പിച്ച് കളഞ്ഞ് അവിടെയും ആ യോനയും ദൈവവുമായിട്ട് ചില സംസാരങ്ങളുണ്ടാകുകയും ഒടുവിൽ കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് ഈ ആവണക്കിനെക്കുറിച്ച് ഇത്രത്തോളം വിഷമമായി തീർന്നെങ്കിൽ എടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത ഈ നിനവയുടെ ജനത്തെക്കുറിച്ച് എനിക്ക് എത്രമാത്രം ദുഃഖവും വിഷമവും ഉണ്ടാകും എന്ന് കർത്താവ് പറഞ്ഞ് ആ യോനയുടെ പുസ്തകം അവിടെ അവസാനിക്കുകയാണ്. ആ നിലയിൽ ഒരു നല്ല മുന്നറിയിപ്പും ഒരു അനുസരണക്കേടിൻ്റെയും അനുസരണത്തിൻ്റെയും വളരെ നല്ല ആശയങ്ങൾ നൽകുന്നൊരു ഗ്രന്ഥമായിട്ടാണ് യോനാഥൻ്റെ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. മറ്റ് കൂടുതലായ കാര്യങ്ങളൊന്നും നാം ഇവിടെ വായിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അമിത്തായി എന്ന് മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥലവും മാത്രമാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത്. യോനയുടെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, അനേക ജനം വഴിതെറ്റിപ്പോകുന്നൊരു കാലഘട്ടമായിരുന്നു. ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരുന്നുവെങ്കിലും അതിനെ പൂർണ്ണമായിട്ട് അതിനോട് അനുസരണമില്ലാത്ത ജീവിക്കുന്നൊരു ജീവിതമായിരുന്നു. ആ സമയത്താണ് യോനയെ പോലുള്ള പ്രവാചകന്മാർ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതും പ്രവചിക്കുന്നതും. ആ കാലഘട്ടത്തിൽ എതിർക്കുന്ന അനേക ആളുകളുണ്ട്. ആ പ്രവചനങ്ങളോടും പ്രവാചകനോടും എതിർത്ത് ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. അതാണ് യോനയ്ക്കൊരു ആദ്യമേ തന്നെ നിനവയോട് ദൈവത്തിൻ്റെ വചനം അറിയിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു വൈമുഖ്യം തനിക്കുണ്ടാകാനായിട്ടിടയായി തീർന്നു. എങ്കിലും താനതിന് പൂർണ്ണമായിട്ട് ദൈവം തന്നെ ആ ജോലി അവനെ നിയോഗിച്ച് അവിടേക്ക് തന്നെ അയച്ചത് നാം അവിടെ വായിക്കുന്നുണ്ട്. ആ നിലയിൽ യോനയുടെ ജീവിതം ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണെങ്കിലും കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കാണാനായിട്ട് കഴിയും. യോനയുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ ഈ അനുഭവങ്ങളോടെ ഈ ചിന്തകളോടുകൂടെ യോനയുടെ പുസ്തകം നമുക്ക് പഠിക്കാനായിട്ടിടയാകട്ടെ. അദ്ദേഹം ഒരു ഗ്രന്ഥം മാത്രമാണ് നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യാൻ ദൈവം ആ നിലയിൽ നമ്മെ സഹായിക്കട്ടെ. അടുത്തത് മീഖയുടെ പുസ്തകമാണ്. മീഖ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവയെപ്പോലെ ആരുള്ളൂ എന്നാണ്.
ദൈവത്തിൻ്റെ വചനത്തിൽ പല മീഖാമാരുണ്ട്. പ്രധാനമായിട്ടും 8 പേരെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. മീഖായാഹ് എന്ന പേരിൻ്റെ ഒരു ചെറിയ രൂപമാണ് മീഖ എന്ന് പറയുന്നത്. എബ്രായ സമൂഹത്തിൽ അനേകരുടെ പേര് മീഖ എന്നും മീഖായാബു എന്നാണ്. അതൊരു കോമൺ നെയിമായിട്ടാണ് നാം കാണുന്നത്. ഒന്ന് ദിനവൃത്താന്തം നിങ്ങൾ 1 പുസ്തകം 5:5 രൂബേൻ ഗോത്രത്തിൽ ഷിമൈ എന്ന് പറയുന്ന വ്യക്തിയുടെ പുത്രന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് രയായാവ് എന്നാണ്. രയായാവിൻ്റെ പിതാവും ഷിമൈ എന്ന് പറയുന്ന വ്യക്തിയുടെ പുത്രനുമായ രൂബേൻ ഗോത്രത്തിലെ ഒരു മീഖ ഉണ്ട്. രണ്ടാമത് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 1 ദിനവൃത്താന്ത പുസ്തകം 23:3 അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ദാവീദിൻ്റെ ദേവാലയ ശുശ്രൂഷയിൽ ഉസ്സിയാവ് എന്ന് പറയുന്ന വ്യക്തിയുടെ പുത്രന്മാരുടെ ചുമതല വഹിച്ചിരുന്ന തലവനായിരുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മീഖ എന്നാണ്. അതായത് ഉസ്സിയാവിൻ്റെ മക്കളുടെ ചുമതല വഹിച്ചിരുന്ന ഒരു വ്യക്തി. മൂന്നാമത് ദിനവൃത്താന്തങ്ങളുടെ 2 പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ രായപ്രമാണ പുസ്തകം സംബന്ധിച്ച് യോശിയാ രാജാവ് അരുളപ്പാട് ചോദിക്കേണ്ടതിന് പറഞ്ഞയച്ച ഒരു വ്യക്തിയാണ് അബ്ദോൻ. അബ്ദോൻ്റെ പിതാവിൻ്റെ പേരും മീഖ എന്നാണ്. അത് 2 ദിനവൃത്താന്തം 34:20 നാം അത് വായിക്കുന്നുണ്ട്. മാത്രമല്ല 4:1-8:35 അതായത് യോനാഥാൻ്റെ മകനായ മെരിബാൽ എന്ന് പറഞ്ഞ മെഫിബോശത്തിൻ്റെ മകൻ്റെ പേരും മീഖ എന്നായിരുന്നു എന്ന് പറയുന്നത്. നമുക്കറിയാം മെഫിബോശത്തിനെ നമുക്കറിയാം. യോനാഥാൻ്റെ മകനാണ്, മെഫിബോശത്തിൻ്റെ പുത്രൻ്റെ പേര് മകൻ്റെ പേരും മീഖ എന്നായിരുന്നു. ആ നിലയിൽ അതും നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. 5:1-9:15 കർത്താവിൻ്റെ ദേവാലയ ശുശ്രൂഷയ്ക്ക് തലവനായിരുന്ന മഥന്യാവ് എന്ന് പറയുന്ന വ്യക്തിയുടെ പിതാവിൻ്റെ പേരും മീഖ എന്നായിരുന്നു. 6 ദിനവൃത്താന്തങ്ങളുടെ 2 പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ യഹൂദ നഗരങ്ങളിൽ ഉപദേശം അറിയിക്കുന്നതിന് യഹോശാഫാത്ത് നിയമിച്ച പല പ്രഭുക്കന്മാരിൽ ഒരു പ്രഭുവിൻ്റെ പേരും മീഖ എന്നായിരുന്നു. അത് ദിനവൃത്താന്തങ്ങളുടെ 2 പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ വായിക്കും. 7-ാമത്തെ മീഖ എന്ന് പറയുന്നത് നെഹമ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് നെഹമ്യാവിനോടുകൂടെ ന്യായപ്രമാണ മുദ്രയിട്ട സമയത്ത് അവനോടുകൂടെ ചേർന്ന് നിന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു മീഖായി നമുക്കവിടെ വായിക്കുന്നു. ഒടുവിൽ നമുക്കറിയാവുന്ന മീഖ എന്ന പ്രവാചകൻ, അദ്ദേഹത്തെക്കുറിച്ച് നാം വായിക്കുന്നു. ഇദ്ദേഹത്തെ മൊരസ്ത്യനായ മീഖ എന്ന് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു. മൊരസ്ത്യനായ മീഖ, ഒരു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ സ്ഥലമായിരിക്കും. മൊരേസ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കടന്നു വന്ന ഒരു മൊരസ്ത്യൻ, മൊരേസ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വന്ന വ്യക്തി എന്നുള്ള നിലയിലാണ് മൊരസ്ത്യൻ എന്ന് മീഖായുടെ പുസ്തകം 1:1-ാം വാക്യത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. അത് ഗത്തിലെ, ഗത്ത് എന്ന് പറയുന്ന സ്ഥലത്തെ മൊരേശേത് എന്ന സ്ഥലമാണ്. ഏകദേശം യെരുശലേമിന് 32 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല യോഥാമ്, ആഹാസ്, എഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഈ മീഖായാവും കർത്താവിൻ്റെ വേല ചെയ്തത്, പ്രവാചന ശുശ്രൂഷ ചെയ്തത്. ഏകദേശം 742-687 BC കാലഘട്ടങ്ങളിലാണ് മീഖായാവ് കർത്താവിൻ്റെ വേല ചെയ്തിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ കാലം, അതേ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ പ്രവചന ശുശ്രൂഷ ചെയ്തത് ഹോശിയ, ആമോസ്, യെശയ്യാവ് ഇവരൊക്കെ മീഖായാവിനോട് കൂടെ തന്നെ സെയിം കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ പ്രവചന ശുശ്രൂഷ ചെയ്ത കർത്താവിൻ്റെ ദാസന്മാരായിരുന്നു. കാര്യങ്ങളൊന്നും നാം അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. അല്പ ചില കാര്യങ്ങൾ മാത്രം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, പുസ്തകം പഠിക്കുമ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. എന്നാൽ ഒരു ആശയമുള്ളത്, യഹോരാം എന്ന് പറയുന്ന വ്യക്തിയെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് അദ്ദേഹത്തെ മീഖായാവിനെ പാറയിൽ നിന്ന് തള്ളിയിട്ട് കൊന്നു എന്നും തൻ്റെ സ്വന്തം ഗ്രാമമായ മൊറാധിയിൽ നിന്ന് തന്നെ അടക്കിയെന്നും ഒരാശയം മുമ്പിലുണ്ട്. നമുക്കത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് അറിഞ്ഞുകൂടായെങ്കിലും അങ്ങനെ ഒരു ആശയമാണ് ഉള്ളത്. അങ്ങനെ മീഖായാവും കാല ഈവനികൾക്കുള്ളിൽ മറഞ്ഞു. ഇന്ന് മീഖായാവ് നമ്മളോടൊപ്പം ഇല്ല എങ്കിലും മീഖ എഴുതി തന്ന അനുഗ്രഹീതമായൊരു ഗ്രന്ഥമുണ്ട്. വളരെ അനുഗ്രഹീതമായ മുന്നറിയിപ്പുകളും ദൈവത്തിൻ്റെ ന്യായവിധിയും എല്ലാം ഉള്ള ഒരു ഗ്രന്ഥമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യോനയുടെ കാലഘട്ടം എന്ന പോലെ തന്നെ ഈ ദൈവിക പ്രവചനങ്ങളോടും വെളിപ്പാടുകളോടും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ജനത്തോട് ആ പ്രവചനങ്ങൾ അറിയിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, ഇതൊക്കെ മീഖയുടെ ജീവിതത്തിലും യോനയുടെ ജീവിതത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സഹിച്ച് കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നൊരു വ്യക്തിയാണ്. ആ നിലയിൽ മീഖയെക്കുറിച്ച് ഏകദേശം ഒരു പരിചയം നമുക്കുണ്ടായല്ലോ. ആ നിലയിൽ മീഖയുടെ പുസ്തകം പഠിക്കുവാൻ നമുക്കിടയായിത്തീരട്ടെ. അടുത്ത ക്ലാസ്സിൽ അടുത്ത 2 വ്യക്തികളെക്കുറിച്ച് പഠിക്കാൻ നമുക്കിടയായിത്തീരട്ടെ. തുടർന്ന് നിങ്ങളെ വിലയേറിയ ശ്രദ്ധയും സഹായവും സഹകരണവും ആ നിലയിൽ ഉണ്ടാകുക. പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.